ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായി അഞ്ച് കാറുകളുടെ ചില്ലുകൾ തകർന്നു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, സ്ഫോടനത്തിന് പിന്നിൽ ആരാണ്, ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലൊക്കെയുള്ള വ്യക്തത ഇപ്പോൾ കൈവന്നിട്ടുണ്ടോ? അനുജ, ഏതായാലും ഈ നടന്നിരിക്കുന്നത് സ്ഫോടനമാണ് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തത നൽകുന്നുണ്ട്. ആരാണ് ഇതിന് പിന്നിലെന്നോ എന്താണ് ലക്ഷ്യമെന്നോ എന്ത് സൂചനയാണ് നൽകുന്നതെന്നോ ഉള്ള കാര്യത്തിൽ ഒരു ധാരണയാകണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മറുപടി വേണ്ടിവരും. ഞാനീ നിൽക്കുന്നത് ഇസ്രായേൽ എംബസിയുടെ തൊട്ടു മുന്നിലാണ്. ഇവിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ നടപ്പാതയുടെ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ പോലീസ് ഇത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു. ഇതിന് തൊട്ടു മുൻപിലായിട്ട് ഒരുപക്ഷെ അവിടെ ആ വാഹനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ആ കാണുന്ന പോലീസ് അവിടെ നിൽക്കുന്ന ആ മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അല്പ സമയം മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയതോടുകൂടി ഈ മേഖലയിലെ ബാരിക്കേഡുകൾ നിറച്ച് ഇത് അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഏതായാലും നടന്നിരിക്കുന്നത് സ്ഫോടനമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LED സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്, ക്ഷമിക്കണം, IED സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് എന്നതാണ് ദൃക്സാക്ഷികൾ നൽകുന്ന സൂചന. വലിയ സ്ഫോടനമായിരുന്നില്ല, എന്നാൽ ഏതാണ്ട് 4 മുതൽ 5 വരെയുള്ള കാറുകളുടെ ചില്ലുകൾ തകരുന്ന വിധത്തിലേക്ക് ഈ എംബസിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്ത് അവിടെയുള്ള നടപ്പാതയിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആർക്കും പരുക്കേറ്റിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ എത്താൻ കഴിയുമോ? അനുജ, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ ഇപ്പോഴും നടന്ന ഈ സ്ഫോടനത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ഊഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ബീറ്റിംഗ് ദി റിട്രീറ്റ് നടക്കുന്ന ദിവസമാണ്. ബീറ്റിംഗ് ദി റിട്രീറ്റ് ഏറ്റവും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നാണ് ഈ ആഘോഷങ്ങളെല്ലാം പര്യവസാനിക്കുന്നത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ഈ സ്ഫോടനം നടന്നതിൻ്റെ ഏതാണ്ട് 2 കിലോമീറ്റർ അകലെ ബീറ്റിംഗ് ദി റിട്രീറ്റ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ാണ് അതിന് ഇടയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. ആഘോഷങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ സുരക്ഷാ ഏജൻസികൾ നൽകിയിരുന്ന മുന്നറിയിപ്പുണ്ട്, വലിയ സ്ഫോടനം ഡൽഹിയിൽ നടക്കും എന്നുള്ളത്. പക്ഷേ വലിയ സ്ഫോടനമൊന്നും നടന്നിരുന്നില്ല. ഡൽഹി പോലീസ് ഇതിന് തുടർച്ചയായിട്ട് ചില ഭീകരവാദികളെയൊക്കെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ സ്ഫോടനമൊക്കെ തടയാനായി സാധിച്ചിരുന്നത്. പക്ഷേ ഒരു സന്ദേശം നൽകുന്നു എന്ന വിധത്തിലേക്കുള്ള ഒരു സ്ഫോടനമായി ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഇസ്രായേൽ എംബസിയുടെ മുന്നിലാണ് സ്ഫോടനം എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള കാര്യവും. ഒരുപക്ഷെ അടുത്ത സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരം, എന്താണ് ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം ഒക്കെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. നടന്നിരിക്കുന്നത് സ്ഫോടനമാണെന്നും ഏതോ ഒരു ശക്തി വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അനുജ, ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിലാണ് സ്ഫോടനം ഉണ്ടായത്. നടപ്പാതയിലാണ് സ്ഫോടനം നടന്നത്. IED സ്ഫോടനം ഉണ്ടായി. 5 കാറുകളുടെ ചില്ലുകൾ തകർന്നു. ആർക്കാണ് സ്ഫോടനത്തിന് ഉത്തരവാദിത്വം എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല.